കൂച്ച് ബിഹാറിൽ കേന്ദ്രസേനയുടെ നാലു പേർ കൊല്ലപ്പെട്ടത് അടുത്ത ഘട്ട പ്രചാരണത്തിൽ മുഖ്യ പ്രചാരണ വിഷയമാക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും രാഷ്ട്രീയ നേതാക്കൾ പ്രദേശം സന്ദർശിക്കുന്നത് വിലക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി മമതാ ബാനർജിക്ക് തിരിച്ചടിയാണ് എന്നാൽ മമതയുടെ ഇനിയുള്ള നീക്കം ഏറെ നിർണായകമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മിഷൻ ഇരുപത്തിരണ്ട് ബംഗാളിൽ തൃണമൂലാധിപത്യം മമതാ ബാനർജി ഉറപ്പാക്കിയത് കൊൽക്കത്തയിൽ വിദ്യാസാഗർ പ്രതിമ തകർത്ത ഒറ്റ സംഭവം മുൻനിർത്തിയാണ് ബംഗാളി ഭദ്രലോകിന്റെ അതിവൈകാരികതയെ വോട്ടാക്കി മാറ്റാനുള്ള മിടുക്ക് പലതവണ മമത തെളിയിച്ചിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞാണ് കൂച്ച് ബിഹാർ സംഘർഷത്തിൽ ആദ്യ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നടത്തിയത് നേരത്തെ തന്നെ കേന്ദ്രസേനയ്ക്കെതിരെ രംഗത്തുള്ള മമത സി ഐ എസ് എഫ് വെടിവയ്പിൽ നാലുപേർ മരിച്ച സംഭവത്തെ പൂർണമായും കേന്ദ്രത്തിനെതിരെ തിരിച്ചുവിടാനാണ് നീക്കം നടത്തുന്നത് വടക്കൻ ബംഗാളിലും മാൾദ മുർഷിദാബാദ് മേഖലകളിലടക്കം അടുത്ത മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന അമ്പത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ഈ വിഷയത്തെ വൈകാരികമായി പ്രചാരണത്തിനായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ നേട്ടമുണ്ടാക്കിയ മേഖലയാണിത് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ കുച്ച് ബിഹാർ മേഖലയിൽ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പ്രദേശം സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ച മമതയ്ക്ക് തിരിച്ചടിയാണ്